Hi friends, this is module 1 in the 4th and last lecture. Now, in the lecture, we will deal with a decision that we have to deal with. Now, we have to deal with a decision. Now, this decision is the best design we have selected. What is the decision we have to discuss in this lecture? നമ്മൾ ഇപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കുറേ ഡിസൈൻസ് ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ആ ബെസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പേ ഞാൻ ഒരു ടേം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനേ ആ ടേമിന്റെ പേരാണ് ഡിസൈൻ സ്പേസ് എന്താണ് ഡിസൈൻ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിംപ്ലി പറഞ്ഞാൽ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഡിസൈൻ സ്പേസ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ തിങ്കിങ് കാണും അല്ലെങ്കിൽ കുറേ തോട്ട്സ് കാണും അല്ലെങ്കിൽ നിങ്ങൾ കുറേ വേസ് കാണും നിങ്ങൾക്ക് ഒരു സാധനം ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ആ ഓരോ വേസിനെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡിസൈൻ സ്പേസ് അല്ലെങ്കിൽ ഡിസൈൻ്റെ ആൾട്ടർനേറ്റീവ്സ് എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഡിസൈനിൽ മാറ്റം വരുത്തും അതുപോലെ ഒരുപാട് വേസിൽ നിങ്ങൾക്ക് അതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങളുടെ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ് എന്താണ് വളരെ കൂടുതലായിരിക്കും കാരണം നിങ്ങൾക്ക് പല രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും സോ ആ കേസിൽ നിങ്ങളുടെ ഡിസൈൻ സ്പേസും എന്തായിരിക്കും കൂടുതലായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ആ വേസ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡിസൈൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ആ ഡിസൈൻ സ്പേസും എന്തായിരിക്കും കൂടുതലായിരിക്കും അതേസമയത്ത് ഒരു പുതിയ സാധനം ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഇൻഡസ്ട്രി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഈ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയിലോട്ടൊക്കെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനിലോട്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഡിസൈൻ സ്പേസ് എന്തായിരിക്കും വളരെ ഹൈ ആയിരിക്കും പക്ഷേ ഒരു പുതിയ സാധനം അതായത് ഒരു പുതിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പുതിയ ഡിവൈസ് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഡിസൈൻ സ്പേസ് അത്രയ്ക്ക് വലുതായി കൊള്ളണം എന്നില്ല കാരണം നമുക്ക് അതിനെക്കുറിച്ച് എന്താ അതിനെക്കുറിച്ചുള്ള നോളജ് എന്താണ് കുറവാണ് അപ്പോൾ അതാണ് ഡിസൈൻ സ്പേസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ട് കൺസ്ട്രെയിൻ ഉണ്ട് ഫംഗ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മീൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഒരു ഫൈനൽ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഫോമിലോട്ട് നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടില്ല അത് നമ്മൾ എത്തിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഒരു ഫൈനൽ ഡിസൈൻ എത്തിച്ചേർക്കാനായിട്ട് അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഇത്രയും സാധനത്തിൽ നിന്ന് ഒരു ഫൈനൽ ഡിസൈൻ എത്തിച്ചേർക്കാനായിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിൽ ഫസ്റ്റ് മെത്തേഡാണ് മോർഫോളജിക്കൽ ചാർട്ട് അല്ലെങ്കിൽ നമ്മൾ മോർഫ് ചാർട്ട് എന്ന് വിളിക്കും മോർഫ് ചാർട്ട് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് ആ മെട്രിക്സിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് കോളത്തിലായിട്ട് നമ്മൾ അവിടെ ഫംഗ്ഷൻസ് എഴുതും ഇനി അതിൻ്റെ എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് എഴുതും മീൻസ് എഴുതും അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ മോർഫ് ചാർട്ട് എന്ന് പറയുന്നത് രണ്ട് ഇവിടെ നോക്കിയേ ഇവിടെ നോക്കുമ്പം ആ ലെഫ്റ്റിലത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് ഫംഗ്ഷൻസ് നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മുടെ ഡിസൈനർ നമ്മുടെ യൂസർ പറഞ്ഞത് അവർക്കൊരു ജ്യൂസ് കണ്ടെയ്നർ വേണം എന്നായിരുന്നു നമ്മളിപ്പം ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഡിസൈനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത് അപ്പോൾ ജ്യൂസ് കണ്ടെയ്നർ ആയിരുന്നു വേണ്ടത് അപ്പോൾ ജ്യൂസ് കണ്ടെയ്നറിൻ്റെ ഫംഗ്ഷൻസ് നമ്മളുടെ ആ പുള്ളിക്കാരൻ പറഞ്ഞ ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി ആ ഫംഗ്ഷൻസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഓരോ മീൻസുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇതിനെക്രോസ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഇപ്പം ലിക്വിഡ് എന്തായിരിക്കണം അത് ഹോൾഡിംഗ് നമുക്ക് നോക്കാം ആദ്യം കണ്ടെയ്ൻ ലിക്വിഡ് അപ്പോൾ ജ്യൂസ് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലിക്വിഡായിരിക്കും ആ ലിക്വിഡിനെ കണ്ടെയ്ൻ ചെയ്യണമല്ലോ അപ്പോൾ അതിനൊന്നെങ്കിൽ നമുക്ക് എന്താക്കാം ഒരു ക്യാനാകാം ബോട്ടിലാകാം ബാഗാകാം ബോക്സ് ആകാം അപ്പോൾ അതിനു വേണ്ടിയുള്ള ഓരോ മീൻസിനെയാണ് ഈ എക്രോസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റിൽ നമ്മുടെ ഫംഗ്ഷൻ വന്നിട്ടുണ്ട് അതിന് എക്രോസ് ആയിട്ട് ഓരോ ഫംഗ്ഷൻ്റെ എക്രോസും ആ ഫംഗ്ഷൻ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള വേസ് അല്ലെങ്കിൽ മീൻസ് ആണ് അവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് നോക്കി ഇപ്പം ചില ഫംഗ്ഷൻസിന് കുറേ മീൻസ് കാണും ഇപ്പോൾ കണ്ടെയ്നർ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ 4 മീൻസ് ഉണ്ട് 4 വേസ് ഉണ്ട് അതേസമയത്ത് എം ടി കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ 6 വേസ് ഉണ്ട് ഇനി അടുത്ത് റെസിസ്റ്റ് ഫോഴ്സ് നമ്മുടെ കണ്ടെയ്നർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നൊരു കണ്ടെയ്നർ ആയിരിക്കണ്ടേ അങ്ങനെയാണ് നമ്മുടെ യൂസറിൻ്റെ ആവശ്യം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 വേസേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ 2 മീൻസേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എന്താണ് തിക്ക് വാൾസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആയിരിക്കണം എന്ത് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ചില ഫംഗ്ഷൻസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി മീൻസ് കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ ചില മീൻസ് അച്ചീവ് ചെയ്യാനായിട്ട് സോറി ചില ഫംഗ്ഷൻസ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മീൻസേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ
ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഏത് ഫംഗ്ഷനും അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനും എന്ത് ചെയ്യണം അച്ചീവ് ചെയ്യണം അതായത് ഫംഗ്ഷന് അറ്റ്ലീസ്റ്റ് ഒരു മീനെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം എന്നല്ല ഫംഗ്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്തെന്ന് പറയുമ്പോൾ മോർഫ് ചാർട്ട് ഉണ്ടാക്കി അപ്പോൾ മോർഫ് ചാർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ വന്നു അതിൻ്റെ അക്രോസ് ആയിട്ട് അതിൻ്റെ മീൻസും വന്നു ആണല്ലോ ഇനി ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആ ഓരോ മീൻസിനെയും നമ്മുടെ ആ എക്രോസ് ആയിട്ടുള്ള ഓരോ മീൻസിനെയും ആ ഓരോ റോയിൽ നിന്ന് എന്ത് ചെയ്യും സെലക്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാവേ ദേണ്ടെ അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ആ നമ്മുടെ മോർഫ് ചാർട്ട് അപ്പോൾ മോർഫ് ചാർട്ടിൽ ദേണ്ട ഇപ്പം ഒരെണ്ണം ലൈറ്റ് ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട് ഒരെണ്ണം എന്താണ് ഒരു ബ്രൈറ്റ് ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഓരോന്നും എടുത്തെടുത്ത് അങ്ങ് പോയാൽ മതി ദേണ്ടേ ഇപ്പം കണ്ടെയ്നർ ലിക്വിഡ് ആയപ്പോൾ ഞാനൊരു ബോട്ടിലെ സെലക്ട് ചെയ്തു ഇനി അടുത്ത ഫിൽ ആൻഡ് സീൽ കണ്ടെയ്നർ ആയിരുന്നപ്പം അവിടെ ഒരു ബോട്ടിൽ ക്യാപ്പ് സെലക്ട് ചെയ്തു അടുത്ത എം ടി കണ്ടെയ്നർ ആയിരുന്നപ്പോൾ ട്വിസ്റ്റ് ടോപ്പ് സെലക്ട് ചെയ്തു അപ്പം ഓരോ റോയിലെയും ഓരോ എൻട്രി സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡിസൈനായി ണ്ടേ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇത് സെലക്ട് ചെയ്തു അടുത്ത ഇത് സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്തു അപ്പോൾ എനിക്ക് ടോട്ടൽ 5 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ 5 ഫംഗ്ഷനും അച്ചീവ് ചെയ്യാനായിട്ടുള്ള 5 മീൻസുമായി അപ്പോൾ ഈ 5 എണ്ണം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായി ഒരു ഡിസൈൻ ആയി ഇനിയിപ്പം വേറെ ഒരാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ സെലക്ട് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഇത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യാം അടുത്ത് ഇത് സെലക്ട് ചെയ്യാം അടുത്ത് എന്താണ് ഇത് സെലക്ട് ചെയ്യാം അങ്ങനെ ഓരോ രീതിയിലും ഓരോ റോയിൽ നിന്നും ഓരോ എലമെൻറ്റ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ഒരു ഡിസൈൻ ജനറേറ്റ് ആവും അതിൻ്റെ കൂട്ടാനിപ്പോൾ ആ ബ്രൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇത് സെലക്ട് ചെയ്തു 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 അപ്പോൾ നമുക്ക് എന്തായി പുതിയൊരു ഡിസൈനായി അപ്പോൾ നമ്മൾ മോർഫ് ചാർട്ടിൽ നിന്ന് എങ്ങനെയാണ് ഡിസൈൻ ജനറേറ്റ് ചെയ്യുന്നത് ഓരോ റോയിൽ നിന്നും എന്ത് ചെയ്യുക ഓരോ എലമെൻസ് എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ആ ഓരോ എലമെൻസും എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇങ്ങനെ നമുക്ക് എത്ര ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും ഒന്ന് ഗസ് ചെയ്യാവോ വേണ്ട അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ റോയിലുള്ള എലമെൻസ് നോക്കുക ഫംഗ്ഷൻ അല്ല ഫംഗ്ഷൻ ഒഴിച്ചിട്ടുള്ള എലമെൻസ് ഇപ്പോൾ ഈ റോയിൽ എത്ര എലമെൻസ് ആണ് വരുന്നത് വേണ്ട ഇവിടെ 1 ആയി 2 3 4 ഇവിടെ 4 എലമെൻ്റ് ആയി അതിൻ്റെ കൂട്ട് തന്നെ അടുത്ത റോയിൽ എത്ര എലമെൻ്റ് ആയി 5 ആയി അടുത്ത റോയിൽ എത്ര എലമെൻ്റ് ആയി 6 ആയി അടുത്ത റോയിൽ എത്ര എലമെൻ്റ് ആയി 2 ആയി അടുത്ത റോയിൽ എത്ര എലമെൻ്റ് ആയി 3 ആയി ഈ എലമെൻസ് എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ എലമെൻസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ടോട്ടൽ ഡിസൈൻസ് കിട്ടും ഒന്ന് നോക്കണേ ഇവിടെ ടോട്ടൽ ഡിസൈൻസ് എത്രയാണ് വന്നേക്കുന്നതെന്ന് കണ്ടോ 720 ഡിസൈൻസ് ആണ് ഈ ഒരു സിമ്പിൾ മോർഫ് ചാർട്ടിൽ നിന്ന് നമ്മൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് സോ അപ്പോൾ മോർഫ് ചാർട്ട് വഴി എങ്ങനെയാണ് ഒരു ഡിസൈൻ കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പം 720 ഡിസൈൻ നമുക്ക് ഉണ്ടായി പക്ഷേ എന്നാലും നമുക്ക് ചില ഡിസൈൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പം വേണ്ട കേസിലെന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പം വേണ്ടേ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഇതേണ്ടേ ഇപ്പോൾ എം ടി കണ്ടെയ്നർ നമുക്കിപ്പോൾ കണ്ടെയ്നറിനകത്തുനിന്ന് എം ടി ഇപ്പോൾ നമ്മുടെ ജ്യൂസ് കണ്ടെയ്നർ നമുക്ക് എം ടി ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം ചിലപ്പോൾ സ്ട്രോ ഇടാൻ പറ്റും ചിലപ്പോൾ നമുക്കൊരു കോണ്ടർ ചെയ്താൽ മതി ടിയർ ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ അൺഫോൾഡ് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി സിപ്പർ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഓരോ കണ്ടെയ്നർ എം ടി ചെയ്യാനായിട്ടുള്ള ഓരോ മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഓരോ മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് പക്ഷേ സിപ്പർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു ജ്യൂസ് കണ്ടെയ്നറിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ സിപ്പർ വരുന്ന ഡിസൈൻ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം ക്യാൻസൽ ചെയ്ത് കളയണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ 720 ഡിസൈൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചില എൻട്രീസ് എന്ത് ചെയ്യും അങ്ങ് ക്യാൻസൽ ചെയ്യും കാരണം ചില എൻട്രീസ് എന്താണ് അക്സെപ്റ്റബിൾ അല്ല പക്ഷേ നമ്മൾ നോക്കാൻ നേരത്തെ എം ടി കണ്ടെയ്നറിന് പറ്റുന്ന ഓരോ മീൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് പക്ഷേ സിപ്പർ വരുന്ന ഒരു കണ്ടെയ്നർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ല അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യണം ഒന്ന് നോക്കിക്കോണം ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസൈൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെത്തേഡാണ് തിങ്കിങ് മെറ്റഫറിക്കലി ആൻഡ് സ്ട്രാറ്റജിക്കലി അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ എന്താണ് മെറ്റഫർ മെറ്റഫർ കേട്ടിട്ടുണ്ടോ മെറ്റഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് നമ്മൾ മലയാളം ഗ്രാമറിലും പഠിച്ചിട്ടുണ്ടായിരുന്നു മലയാളം ഗ്രാമറിൽ അതിനെ പറയുന്നത് രൂപകം നമ്മൾ ഈ അലങ്കാരത്തിൻ്റെ കൂട്ടത്തിൽ ഉപമ ഉപ്രേക്ഷ അങ്ങനെയൊക്കെ വരുന്നില്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടുള്ളൊരു സാധനമായിരുന്നു എന്തെന്ന് പറയുന്നത് രൂപകം എന്ന് പറയുന്നത് അപ്പോൾ രൂപകത്തിന് എങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർണ്യത്തോട് വർണ്ണയത്തിന് അഭേദം ചൊല്ലുക രൂപകം എന്നായിരുന്നു നമ്മൾ ആ രൂപകത്തിനെ
മെറ്റഫറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെറ്റഫർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അനലോഗിയാണ് എന്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെറ്റഫർ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, ഇതേണ്ടേ ഇപ്പോൾ വെൽക്രോ, വെൽക്രോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ, വെൽക്രോ ഫാസ്നർ. അപ്പോൾ ഈ വെൽക്രോ ഇപ്പം ഈവൻ നമ്മുടെ മുണ്ടിൽ വരെ എന്ത് ചെയ്യും, നമ്മുടെ വെൽക്രോ കൊണ്ടുവന്നു. അപ്പോൾ ഈ വെൽക്രോ എന്ന് പറയുന്നത് ഒരാൾ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുത്തതല്ല, അയാൾ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേണ്ടേ ഈ വെൽക്രോ ഫാസ്നറിൻ്റെ ഐഡിയ വന്നത് ബർഡോക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. ഇതേണ്ടേ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് എന്ത് സ്റ്റിക്ക് ചെയ്താലും അതെന്ത് ചെയ്യും, അവിടെ അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കും. ഇവിടെ എന്ത് വന്ന് തൊട്ടാലും അതെന്ത് ചെയ്യും, ഇതങ്ങ് പറ്റിപ്പിടിപ്പിക്കും. അതാണ് ഈ ഒരു ബർഡോക്ക് പ്ലാന്റിൻ്റെ പ്രത്യേകത. ആ ഒരു ഇത് തന്നെയാണ് എവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്, നമ്മുടെ വെൽക്രോ ഫാസ്നറിലും നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഒരു ഐഡിയയെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫാസ്നറായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു അനലോഗിയല്ലേ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, അതായത് ഒരു മെറ്റഫറാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ട് വേറെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിങ്ക് ചെയ്ത്. അപ്പോൾ ഒരു ഡിസൈനറിനെ സംബന്ധിച്ച് അത് വലിയൊരു എബിലിറ്റിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതിനെ വേറെ ഒരു ഇതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റണം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം എന്നൊരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തേണ്ടേ അതിൽ വരുന്ന വേറെ ഒരു ഇതാണ് തേണ്ടേ, ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ആ സ്റ്റെൻഡിങ് ആണ്. നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയത്തില്ലേ, നമ്മളിപ്പോൾ ഈ അറ്റാക്ക് ഒക്കെ വരുമ്പോഴത്തേക്കിന് ആൾക്കാരെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. എന്തായിരുന്നു ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പം, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പം ബലൂണിങ് ആൻഡ് സ്റ്റെൻഡിങ് ഓഫ് ക്ലോഗ്ഡ് ആർട്ടറി ആണെന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ, നമുക്ക് അറ്റാക്ക് വരുന്നത് എപ്പോഴും നമ്മുടെ ആ ആർട്ടറിയിലൊക്കെ ഈ ഫാറ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യത്തില്ല, ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ, ആ ഒരു ബ്ലോക്കിനെ എന്ത് ചെയ്യണം, മാറ്റണം. ആ ഫാറ്റ് ഡെപ്പോസിറ്റിൻ്റെ ബ്ലോക്കിനെ മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു കത്തീറ്റർ ഉണ്ട്, ആ കത്തീറ്ററിൻ്റെ അകത്ത് തുമ്പത്തായിട്ട് ടിപ്പിലായിട്ട് നമ്മൾ എന്ത് വെച്ചു, നമ്മളൊരു സ്റ്റെൻഡ് വെച്ചു. എന്നിട്ട് നമ്മൾ ആ ആർട്ടറിയിലോട്ട് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് എവിടാണോ ആ ബ്ലോക്ക് എത്തുന്നത്, അവിടെ എത്തുമ്പോഴത്തേക്കിനും ഈ സാധനത്തിനെ എന്ത് ചെയ്യും, അങ്ങ് വികസിപ്പിക്കും. അപ്പോൾ ഇതങ്ങ് വികസിച്ചില്ലേ, വികസിച്ചിട്ട് അവിടെ അത് സ്റ്റിക്കായിട്ടിരിക്കുമ്പം, നമ്മളുടെ ആ ആർട്ടറിയുടെ വാൾസിലോട്ട് അത് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നിടം വരെ ഇതെന്ത് ചെയ്യും, വികസിപ്പിക്കും. അതിനുശേഷം നമ്മൾ ആ കത്തീറ്റർ എന്ത് ചെയ്യും, അങ്ങ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റെൻഡ് എന്ത് ചെയ്യും, അവിടെ അങ്ങ് പിടിച്ചിരുന്നോളൂ. ഫൈൻ ആണല്ലോ. അപ്പോൾ ഇതായിരുന്നു ബലൂണിങ് ആൻഡ് സ്റ്റെൻഡിങ് ഓഫ് ക്ലോഗ്ഡ് ആർട്ടറി, നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇവിടെ സ്റ്റെൻഡ്, ഇതിനെ ആക്ച്വലി എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്, ഇതും ഒരു അനലോഗിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. വേണ്ടേ ആ അനലോഗി എന്ന് പറയുമ്പോൾ എന്താണ്ടേ, ഇതാണ് സംഭവം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടണലാണ്. അപ്പോൾ ഈ ടണലിനകത്ത് കുറേ സ്കഫോൾഡിങ് വെച്ചിട്ട് നമ്മൾ ആ ടണലിൻ്റെ വാൾസിനെ എന്ത് ചെയ്തേക്കാണ്, സപ്പോർട്ട് ചെയ്തേക്കാണ്. ആ സെയിം മെത്തേഡ് തന്നെയല്ലേ ഇവിടെയും വന്നേക്കുന്നത്, ആൻജിയോപ്ലാസ്റ്റിയിൽ വന്നേക്കുന്നത്. നമ്മൾ സ്റ്റെൻഡിൻ്റെ പ്രൊസീജിയർ എടുത്താലും ഈ ഒരു അനലോഗി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു സ്റ്റെൻഡ് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ അന്ത ലെവലിലുള്ള തിങ്കിങ് വേണം, മനസ്സിലാവുന്നുണ്ടോ, ചില്ലറ കളിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചെടുക്കാനായിട്ട് ഉള്ളൊരു കേപ്പബിലിറ്റിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സൂപ്പറാണ്. ഒരു ഡിസൈനറായി, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനറായി. അപ്പോൾ നമ്മളിപ്പോൾ തിങ്ക് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സാധനത്തിനെ നമ്മൾ വേറെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തേക്കാണ്, ഒരു മെറ്റഫറിക്കലിയാണ് നമ്മൾ അവിടെ തിങ്ക് ചെയ്തേക്കുന്നത്. ഇനിയിട്ട് നമുക്ക് ഇതിനോട് സ്ട്രാറ്റജിക്കൊക്കെ ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഒരു സാധനവും വേണം. ഇപ്പോൾ സപ്പോസ് ഇതായിട്ട് നമ്മൾ ചെയർ പറയുകയാണെന്ന് വിചാരിച്ചു, ചെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത്, അല്ലെങ്കിൽ വേണ്ട ടേബിളിൻ്റെ കാര്യം എടുക്കാം, ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ചെയർ വേണം. അല്ലെങ്കിൽ നമുക്കൊരു ബോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നട്ട് വേണം, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമുക്കിപ്പോൾ വണ്ടിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ എന്ന് പറയുമ്പോൾ ഇതിന് നമ്മളിട്ട് കൊടുക്കുന്നത് കാറിനാണ്. അപ്പോൾ പരസ്പരം മാച്ചിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളോടെ നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇനീഷ്യലി എന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ ടേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ചെയർ ആയിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്, മറ്റൊരു സാധനം ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടയറിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ടയറായിരുന്നു, വീലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മോഷനെ ഇച്ചിരി കൂടെ എളുപ്പമാക്കാനായിട്ട് നമ്മൾ എന്തിൻ്റെ ഡിസൈനിലോട്ട് വന്നു, കാറിൻ്റെ ഡിസൈനിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒരു തിങ്കിങ് പ്രൊസീജിയറോടെ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റഫറിക്കലി ആയിട്ട് തിങ്ക് ചെയ്യാം, അതായത് ഒരു അനലോഗി ഡെവലപ്പ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഒരു കോംപ്ലിമെൻ്ററി, ഒരു പെയറായിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു സാധനം കൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. വേണ്ടേ അപ്പോൾ നമ്മൾ ഈ തിങ്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മെയിൻലി രണ്ട് ഐഡിയാസ് അല്ലെങ്കിൽ രണ്ട് തിങ്കിങ് എന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് ഡൈവേർജൻ തിങ്കിങ്, രണ്ടെന്ന് പറയുന്നത് എന്താണ്,
കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്. കണ്ടി ഇതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൽ നമ്മൾ ഇമാജിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ആ എൻ നമ്പർ ഓഫ് സൊല്യൂഷൻസും നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തെടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, അതിനൊരു എൻ നമ്പർ ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസും നിങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കിയെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡൈവേർജ് ചെയ്ത് പോവുക. ഇനി അടുത്ത് നോക്കി, അടുത്ത് എന്താണ് പറയുന്നത്, കൺവേർജൻ്റ് ആണ്. ഡൈവേർജൻ എന്ന് പറയുമ്പോൾ വികസിക്കുകയാണ്, കൺവേർജൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ചുരുങ്ങുകയാണ്. അപ്പോൾ കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു, പക്ഷേ ആ എല്ലാ ഐഡിയാസും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, ഇല്ല. ഫൈനലി നമുക്ക് ഒരു ഡിസൈൻ അല്ലേ വേണ്ടത്. അപ്പോൾ ആ ഉള്ള ഐഡിയാസിൽ നിന്നും ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും വേണം. രണ്ടും എന്താണ്, നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രോസസ്സിൽ നമുക്ക് എന്തായിരിക്കണം, ഡൈവേർജൻറ്റ് തിങ്കിങ് ആയിരിക്കണം. ഒരു ഡിസൈൻ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഡൈവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യണം. നമുക്ക് എൻ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ത് ചെയ്യണം, നമ്മുടെ തലയിൽ വരണം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തെടുക്കണം. ഇനി അടുത്തത് എൻഡിലോട്ട് എത്തുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് കൺവേർജൻ്റ് ആയിട്ട് വേണം തിങ്ക് ചെയ്യാനായിട്ട്. കാരണം എന്നാലേ നമുക്ക് ഒരു സൊല്യൂഷനിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ആ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ മെത്തേഡാണ് 635 മെത്തേഡ്. 635 മെത്തേഡ് എന്ന് പറയുമ്പോൾ മെയിൻ ഒരു ടീംസിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 635 മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആഹാ, അതാണല്ലേ. അപ്പോൾ 635 മെത്തേഡ് എങ്ങനെയാണ് നമ്മുടെ ബാഹുവണ്ണം നമ്മുടെ ദേവസേനയ്ക്ക് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നോക്കിയേ. വേണ്ട, എത്ര പേരെ വേണമെന്നാണ് ബാഹുവണ്ണം പറഞ്ഞിരിക്കുന്നത്, 6 പേരെ വേണം. 6 പേർ. ഈ 6 പേരിൽ ഓരോ ആൾക്കാരും എത്ര ഡിസൈൻ ഐഡിയാസ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3 ഡിസൈൻ ഐഡിയാസ് ഉണ്ടാക്കണം. ആ 3 ഡിസൈൻ ഐഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് അവരുടെ ഐഡിയ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അങ്ങ് ഷൂട്ട് ചെയ്യുക, ടപ്പ ടപ്പെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അങ്ങ് ഷൂട്ട് ചെയ്യുക. എത്ര റൗണ്ട് ഷൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 5 റൗണ്ട് എന്ത് ചെയ്യണം, ഷൂട്ട് ചെയ്യണം. ഇവിടെ 5 റൗണ്ട് ഷൂട്ട് ചെയ്യുകയല്ല വേണ്ടത്, ആ 5 റൗണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കറക്കണം. അല്ലെങ്കിൽ 5 റൊട്ടേഷൻസ് എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ നടത്തണം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, എത്ര പേരാണ്, 6 പേർ. കണ്ടോ എത്ര പേര് വന്നിട്ടുണ്ട്, 6 പേര് വന്നിട്ടുണ്ട് ആണല്ലോ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, 3 ഐഡിയാസ്. അതായത് ഒരാൾ എത്ര ഐഡിയ ക്രിയേറ്റ് ചെയ്യണം, 3 ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. വേണ്ട, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ചേട്ടൻ എന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ എന്ത് ചെയ്യണം, 3 ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി അടുത്ത് ഈ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ ചേച്ചി 3 ഡിസൈൻ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. അടുത്ത് ഈ ചേട്ടൻ 3 ഡിസൈൻ ഐഡിയാസ്. അങ്ങനെ ഈ 6 പേരും എത്ര ഡിസൈൻ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം, 3 ഡിസൈൻ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ എത്ര ഡിസൈൻ ഐഡിയാസ് ആയി, 18 ഡിസൈൻ ഐഡിയാസ് ആയി ആണല്ലോ. ഇനി നോക്കണേ, ഇനി അടുത്തത് നമ്മുടെ ഈ ചേട്ടൻ ഡിസൈൻ ഐഡിയ ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ ഈ താടിക്കാരൻ ചേട്ടൻ ഡിസൈൻ ഐഡിയ ക്രിയേറ്റ് ചെയ്തു ആണല്ലോ. ഇനി ചെയ്യേണ്ടത് ഈ ചേട്ടൻ്റെ ഡിസൈൻ ഐഡിയ എങ്ങോട്ട് കൈമാറണം, ഈ ചേച്ചിക്ക് കൈമാറണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് ഈ ചേച്ചി ചെയ്യേണ്ടത് ഈ ചേച്ചിയുടെ ഡിസൈൻ ഐഡിയ എന്ത് ചെയ്യണം, ഈ ചേട്ടന് കൈമാറണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് ഈ ചേട്ടൻ ചെയ്യേണ്ടത് ആ ചേട്ടൻ്റെ ഡിസൈൻ ഐഡിയ ഈ ചേട്ടൻ എന്ത് ചെയ്യണം, കൈമാറണം. ഇനി ഈ ചേട്ടൻ ചെയ്യേണ്ടത് എന്തായിരിക്കണം, ഈ ചേട്ടൻ്റെ ഡിസൈൻ ഐഡിയ ഈ ചേച്ചിക്ക് എന്ത് ചെയ്യണം, കൈമാറണം. ഇനി അടുത്തത് ഇങ്ങനെ കൈമാറി, അടുത്ത് എന്തായി, ഇങ്ങനെ കൈമാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്ര ആയപ്പെട്ടേൻ എന്ത് ചെയ്തു, 1 റൊട്ടേഷൻ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ചേട്ടൻ്റെ ഡിസൈൻ ഐഡിയ ഇവിടെ എത്തി, ഈ ചേച്ചിയുടെ ഡിസൈൻ ഐഡിയ ഇവിടെ എത്തി. ഇതാണ് എന്തെന്ന് പറയുന്നത്, 1 റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 റൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞു ആണല്ലോ. ഇനിയും എത്ര തവണ റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, 2, 3, 4, 5. അങ്ങനെ 5 തവണ എന്ത് ചെയ്യണം, ഈ ഡിസൈൻ ഐഡിയാസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ 5-ാമത്തെ റൊട്ടേഷൻ ആകുമ്പോഴത്തേക്കിന് എന്തായിരിക്കും സംഭവിക്കുന്നത്, വേണ്ടേ, ഈ ചേച്ചിയുടെ ഡിസൈൻ ഐഡിയ എവിടെ കിട്ടും, ഈ ചേട്ടന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അവിടം വരെ എന്ത് ചെയ്യണം, ഈ ഡിസൈൻ ഐഡിയാസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അടുത്ത് ഈ ഡിസൈൻ ഐഡിയാസ് റൊട്ടേറ്റ് ചുമ്മാ അതങ്ങ് റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചേട്ടൻ്റെ ഡിസൈൻ ഐഡിയ ഈ ചേച്ചിക്ക് കൊടുക്കുമ്പോൾ ആ ചേച്ചി എന്ത് ചെയ്യും, അതിനകത്ത് എന്തെങ്കിലും ചേച്ചി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ഡിസൈൻ തന്നെ ഇനി ഇവിടെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ഈ പുള്ളി എന്ത് ചെയ്യണം, പുള്ളിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്യണം, ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ലാസ്റ്റ് ആ ഒരു 5 റൊട്ടേഷൻ കഴിയുമ്പോഴത്തേനും നമുക്കൊരു പക്കാ ഡിസൈൻ, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രോബ്ലം ആയിരിക്കും നമ്മൾ എന്ത് കിട്ടുന്നത്, നമുക്ക് ഈ 6 പേരുടെയും പേപ്പറിൽ കിട്ടുന്നത്. അപ്പോൾ 6 പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ
ആ ആറ് പേരുടെയും കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിസൈനിൽ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ പാടില്ല. നമുക്ക് എന്താണോ നമ്മൾക്ക് കൺവേ ചെയ്യേണ്ടത് അത് എഴുതുക, നമ്മൾക്ക് ആ കിട്ടുന്ന പേപ്പറിൽ എഴുതുക മാത്രമാണ് ചെയ്യേണ്ടത്, അല്ലാതെ മിണ്ടാനോ ചലിക്കാനോ ഒന്നും പാടില്ല. ഇനി അടുത്തത്, ഈ ഒരു റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കണേ. നമ്മൾ ചെയ്യുന്നത് ഇതാണ്ട്, ആ നമ്മുടെ ആ ഇപ്പോൾ കിട്ടിയ, ഇപ്പം നമ്മുടെ കയ്യിൽ ആറ് ഷീറ്റുണ്ട്, ആ ആറ് ഷീറ്റിനെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ആറ് ഷീറ്റും കൊണ്ട് എന്ത് ചെയ്യും, ഒരു ബ്ലാക്ക് ബോർഡിലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ സ്ക്രീനിലോ ഇട്ടു ആണല്ലോ. എന്നിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്, ഇനിയാണ് സംസാരിച്ച് തുടങ്ങുന്നത്. ആ അഞ്ച് റൊട്ടേഷൻ പൂർത്തിയായതിനു ശേഷം നമ്മുടെ ആ കിട്ടിയ അഞ്ച് ഡിസൈനും ഉണ്ടല്ലോ, ആ ഒരു അഞ്ച് ഡിസൈനും നമ്മളൊന്ന് പ്രൊജക്റ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡിൽ കൊണ്ടുവന്ന് അത് എന്താണ് അത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേപ്പറിൽ എന്താണെന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിച്ച് തുടങ്ങുന്നത്, ഓക്കെ ഇന്ന ഇന്ന മാറ്റങ്ങൾ അവിടെ വരുത്താം. അങ്ങനെയാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഒരു ആറ് പേരിൽ കൂടുതൽ ഒരിക്കലും ഈ 635 മെത്തേഡിൽ കൂടാനായിട്ട് പാടില്ല. ഇതിപ്പോൾ ആറ് പേരിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഡിസൈൻ എന്താകും, നമ്മുടെ പേപ്പർ തന്നെ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരുടെയും കൂടെ വരുമ്പോഴത്തേനാകപ്പാടെ ഒരു അലുക്കു പുലത്തെ ഒരു അവിയൽ പരുവാകും. ഇപ്പം നമ്മൾ പറയത്തില്ല, ഇപ്പോൾ ആൾ കൂടി കഴിഞ്ഞാൽ എന്താണ് എലി ചാവില്ല എന്ന് പറഞ്ഞതിൻ്റെ വിട്ട്. അപ്പോൾ നമുക്ക് 6 മെമ്പേഴ്സ് മതി. ആ 6 മെമ്പേഴ്സും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ത് ചെയ്യും, അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, സി സ്കെച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. സി സ്കെച്ച് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേന് 635 മെത്തേഡ് പോലെ തന്നെ, പക്ഷേ ഇവിടെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, നമ്മൾ ഒരു പേപ്പറിനകത്ത് നമ്മൾ എഴുതിയായിരുന്നു സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സി സ്കെച്ച് മെത്തേഡ് വരുമ്പോൾ എഴുതുമല്ല, ആ പേപ്പറിനകത്ത് നിങ്ങൾ സ്കെച്ച് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രോബ്ലം തന്നിരിക്കുന്നത്, ഇപ്പോൾ ഒരു ജ്യൂസ് കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ ആ ജ്യൂസ് കണ്ടെയ്നറിൻ്റെ ഒരു പടമാണ് വരയ്ക്കുന്നത്. ഈ ഒരു പടമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് സി സ്കെച്ച് മെത്തേഡ് എന്ന് പറയുന്നത്, സ്കെച്ച് മെത്തേഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ 635 മെത്തേഡുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഗ്യാലറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാലറി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതാണ്, നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ സമയം തരും. നമ്മളോടിപ്പം ഇതാണ് ഇപ്പോൾ ജ്യൂസ് കണ്ടന്റ് ആണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് സമയം തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ ഓരോ ഇൻഡിവിജ്വൽസും, നമ്മളിപ്പോൾ ഒരു ടീമായിരിക്കും, അപ്പോൾ ടീമിലെ ഓരോ ഇൻഡിവിജ്വൽസ് വരുന്നു, അവരുടെ ഐഡിയാസ് എന്ത് ചെയ്യണം, ആ പറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്കെച്ചുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ സമയം കഴിയുമ്പോഴത്തേക്കിന് ഈ സ്കെച്ചുകളെല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോർഡിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിക്ക് ചെയ്യും. രണ്ട്, അപ്പോൾ പറഞ്ഞ സമയത്തിന് ഒരു പർട്ടിക്കുലർ സമയത്തിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഐഡിയ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഐഡിയാസ് എല്ലാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോർഡിൽ എന്ത് ചെയ്തു, സ്റ്റിക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി പരസ്പരം വരുന്ന് ഡിസ്കസ് ചെയ്യും, ഓരോന്നും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ആ ഡിസൈൻ എഴുതി ആൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഓക്കെ ഇന്ന മാറ്റം വരുത്തും. ഇനി അടുത്തത് അടുത്തെടുക്കും, അടുത്തതിന് ഓക്കെ ഇതിനകത്ത് ഇനി ഇന്ന മാറ്റം വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ അത് എഴുതി ആൾ എന്ത് ചെയ്യും, ഓക്കെ അപ്പോൾ ഡിസ്കഷൻ്റെ ഫലമായിട്ട് അയാൾ ചെന്ന് എന്ത് ചെയ്യും, അതിനകത്ത് മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഗ്യാലറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ മെയിലി അഞ്ച് മെത്തേഡാണ് നമ്മൾ മെയിലി ആ ഒരു ഡിസൈൻ സ്പേസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കുറേ ഡിസൈൻസ് ആയി. അപ്പോൾ ഈ ഒരു അഞ്ച് മെത്തേഡ്, ഇപ്പോൾ ഈ അഞ്ച് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് ചെയ്യും, കുറേ ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഈ ഡിസൈനകത്തു നിന്ന് ഏതാണ് ബെസ്റ്റ്, ആ ബെസ്റ്റ് ഡിസൈൻ എങ്ങനെ ചൂസ് ചെയ്യാം, അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത് അടുത്ത സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്ന് നോക്കിയാണ് രണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, നമ്മളെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെ മെഷർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ഡിസൈൻ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന ഒരു സാധനം. അതിനായിരുന്നു നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്, മെട്രിക്സ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസൈനെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു മൂന്ന് മെത്തേഡ്സാണ് അവിടെ നമുക്കുള്ളത് ആണല്ലോ. അപ്പോൾ ഇതിനകത്തപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ആ കൺസ്ട്രെയിൻ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. നമ്മളുടെ ക്ലയൻറ്റ് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ് നമ്മളുടെ ഡിസൈൻ കമ്പൽസറി ആയിട്ടും എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഇവാലുവേഷൻ മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മൂവ് ചാർട്ടിൻ്റെ കൂട്ടിൽ തന്നെ ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ മെട്രിക്സിൽ ശ്രദ്ധിക്കേണ്ടത് അതിലെ ടോപ്പിൽ, ആ ടോപ്പിലെ റോയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, സി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻസ് ആണ് എഴുതേണ്ടത്. ഇനി ആ ബോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ടോപ്പിൽ എന്ത് എഴുതൂ, നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതി. ഇനി താഴോട്ടുള്ള റോയിൽ നമ്മൾ എന്ത് എഴുതി, ഒബ്ജക്റ്റീവ്സ് എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്ലയൻറ്റ് നമ്മൾക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ടായിരിക്കും,
പക്ഷേ അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ഈ ന്യൂമറിക്കൽ ഇവാലുവേഷൻ മെട്രിക്സിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാവുള്ളൂ. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നമ്മളങ്ങ് റൂൾ ഔട്ട് ചെയ്തേക്കുക. നോക്കണേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കൺസ്ട്രെയിനും നെയിം ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഒബ്ജക്റ്റീവും നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി നമ്മുടെ ഡിസൈൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ 5 മെത്തേഡിലൂടെ നമുക്ക് കിട്ടിയ ഡിസൈൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ എൻട്രീസും ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇങ്ങനെ ഓരോ ഡിസൈൻസ് ഉണ്ടാക്കാം. എന്നിട്ട് ഇപ്പം എന്ന് പറയുമ്പോഴത്തേന് നമുക്കിപ്പോൾ ഗ്ലാസ് ബോട്ടിലാകാം, അടുത്തെന്ന് പറയുമ്പോഴത്തേന് ട്വിസ്റ്റ് ഓഫ് ക്യാപ്പ് ആകാം. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഡിസൈൻ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ചിലപ്പോൾ അലൂമിനിയം ക്യാൻ വിത്ത് ഫുൾ ടാബ് ആയിരിക്കാം, അല്ലെങ്കിൽ പോളിയെത്തിലിൻ ബോട്ടിൽ വിത്ത് ട്വിസ്റ്റ് ഓഫ് ക്യാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മൈലാർ ബാഗ് വിത്ത് സ്ട്രോ ആയിരിക്കാം. അങ്ങനെ പല തരത്തിലുള്ള ജ്യൂസ് കണ്ടെയ്നേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പല ഇത്രയും ഡിസൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് ഏത് സെലക്ട് ചെയ്യണം, ഏതാണ് ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം കൺസ്ട്രെയിൻസ് ലിസ്റ്റ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ ഒബ്ജക്റ്റീവ്സും ലിസ്റ്റ് ചെയ്തു. ഇനി ആ കൺസ്ട്രെയിൻസ് ഇതിനകത്ത് ഏതെങ്കിലും ഒബേ ചെയ്യുന്നില്ലയോ എന്ന് നോക്കണം. അതുകൊണ്ട് ഷാർപ്പ് എഡ്ജ്, ഇപ്പം നമ്മൾ ഗ്ലാസ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഷാർപ്പ് എഡ്ജ് വരത്തില്ലേ, പക്ഷേ നമ്മുടെ യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഷാർപ്പ് എഡ്ജ് വരാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, അങ്ങ് റൂൾ ഔട്ട് ചെയ്യുക, ഇതിനി നോക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ അലൂമിനിയം ക്യാൻ ആണെന്നുണ്ടെങ്കിലും എന്തായിട്ട് അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ഷാർപ്പ് എഡ്ജ് വരാം. സോ അതിനെ എന്ത് ചെയ്തു, നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ഡിസൈനും ഇനി നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത് എന്ത് ചെയ്തു നോക്കാം, നമുക്ക് ഇതിനെ നോക്കാം. അപ്പോൾ ഇതിനെന്ന് പറയുമ്പോഴത്തേക്കും ഷാർപ്പ് എഡ്ജ് ഒന്നും വരുന്നില്ല, അത് കെമിക്കലി എന്താണ്, ഇനായിട്ടാണ്. അപ്പോൾ കൺസ്ട്രെയിൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എത്ര മാത്രം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്കോർ എടുക്കുക. ഔട്ട് ഓഫ് 100 നമ്മൾ സ്കോർ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എൻവയോൺമെൻ്റലി ബിനിങ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ പോളിയെത്തിലിൻ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ല, പക്ഷേ മൈലാർ ബാഗിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോളിയെത്തിലിൻ ഇത്രയും കൂടെ എന്താണ് നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇപ്പോൾ മൈലാർ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് മൈലാർ ബാഗ് എന്ന് പറയുന്നത്, ഇതാണതെന്ന് പറയുന്നത് പോളിയെത്തിലിൻ എന്ന് പറയുമ്പോൾ മൈലാർ ബാഗ് നമുക്ക് എപ്പോഴും 1 യൂസേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് അവിടെ എൻവയോൺമെൻറ്റലി ഫ്രണ്ട്ലിയുടെ അവിടെ ഇത്തിരി മാർക്ക് ഇവിടെ കൂടി കൊടുത്തേക്കുന്നത്, നമ്മുടെ പോളിയെത്തിലിന് കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഈസി ടു ഡിസ്ട്രിബ്യൂട്ട്. ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് മൈലാർ ബാഗ് ആയിരിക്കും ഇച്ചിരി കൂടെ എന്ത് ചെയ്യുന്നത്, ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. ഇനി അടുത്ത് ലോങ് ഷെൽഫ് ലൈഫ്. ലോങ് ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് സ്പേസ് മതി, അതുപോലെ തന്നെ കുറേ സമയം എന്ത് ചെയ്യും, ഇതിരുന്നോളും. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മൈലാർ ബാഗിന് ഇത്രയും മാർക്ക് കൊടുത്തിരുന്നത്. നമ്മുടെ മൈലാർ ബാഗ് വിത്ത് സ്ട്രോ ആണ് പറഞ്ഞിരുന്നത്. സോ ഇതാണ് മൈലാർ ബാഗ് വിത്ത് നമ്മുടെ സ്ട്രോ കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഓരോ പോയിന്റ് കൊടുത്തു. ഇനി ഈ ഒരു ചാർട്ട് നമ്മൾ ആരെ കാണിക്കും, നമ്മുടെ ക്ലയൻറ്റിനെ കാണിക്കും. അപ്പോൾ ക്ലയൻറ്റിനെ കാണിച്ചിട്ട് പറയും, സാർ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്, ഈ രണ്ട് ഡിസൈനാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനലൈസ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിനകത്ത് നമുക്കൊരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു പെരേറ്റോ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിയെത്തിലിനാണ് ബെറ്റർ, പക്ഷേ ഷെൽഫ് ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലാർ ബാഗാണ് ബെറ്റർ. അപ്പോൾ ഇതൊരിക്കലും കൂട്ടരുത്, ഇത് കൂട്ടിയിട്ട് ഒരിക്കലും സൊല്യൂഷൻ എടുക്കരുത്, ഇത് കൂട്ടേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആ യൂസറിനെ അല്ലെ ക്ലയൻറ്റിനെ കാണിക്കുക. അപ്പോൾ ക്ലയൻറ്റിനെ കാണിക്കുമ്പോഴത്തേക്ക് പുള്ളിയാണ് ഇനി അടുത്തായിട്ട് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ പുള്ളി ചിന്തിക്കും, ഓക്കെ എനിക്ക് എൻവയോൺമെൻറ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വേണോ, അതോ ലോങ് ഷെൽഫ് ആയിട്ടുള്ളത് വേണോ. അപ്പോൾ പുള്ളി ചിന്തിച്ചിട്ട് പുള്ളി ഇനി എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ എടുക്കും. അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പെരേറ്റോ ഒപ്റ്റിമൽ അതെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടാനായിട്ട് പറ്റുന്നില്ല ഇവിടെ. കാരണം ചില കേസിൽ ചിലത് സുപ്പീരിയർ ആണ്, പക്ഷേ ചില കേസിൽ വരുമ്പോഴത്തേക്കും ചിലത് എന്താണ് ഇൻഫീരിയർ ആണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനെ കാണിച്ചു. അപ്പോൾ ക്ലയൻറ്റ് ഒന്നുകൂടെ ചിന്തിക്കും, ഓക്കെ എനിക്ക് ഇതിനകത്ത് ഏത് ഒബ്ജക്റ്റീവ്സിനാണ് എനിക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് വേണ്ട, അതാണ് നമ്മുടെ ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ പുള്ളി എന്തായിരിക്കും, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിരിക്കും എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഈസി ടു ഡിസ്ട്രിബ്യൂട്ട്. ഇപ്പോൾ പുള്ളിക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പുവർ കൺട്രീസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പുവർ കൺട്രീസാണ് പുള്ളിയുടെ മാർക്കറ്റായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പുള്ളി എന്തായിരിക്കും, ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോഴത്തേനും മൈലാർ ബാഗ് വിത്ത് സ്ട്രോ ആയിരിക്കും പുള്ളി എന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളി നമ്മളായിട്ട് ഒരു ഡിസ്കഷനിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഒരു ഫൈനൽ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ എടുക്കുന്നത്, ഫൈനൽ ഡിസൈനിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ ടീമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പം ഒരു ക്ലയൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മെട്രിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി വേറെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയും ഈ ഒരു സെയിം സാധനം തന്നെ ഉണ്ടാക്കുമ്പം ഈ ഒരു വാല്യൂ തന്നെ എന്ത് ചെയ്യണം, വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഡിസൈൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ എന്ത് ചെയ്യണം, ഒന്നുകൂടെ നമുക്കൊന്ന് തിങ്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കൊടുക്കുന്ന വാല്യൂ ഇപ്പം ക്ലയൻറ്റിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ക്ലയൻറ്റ് ആരും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കണം, നമ്മൾ ഡിസൈനറാണ്, നമ്മൾ ആ ഡിസൈനർ കൊടുക്കുന്ന വാല്യൂ
ക്ലയൻറ്റിനെ എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളെപ്പോഴും ഒരു പർട്ടിക്കുലർ ഡിസൈന് കൊടുക്കേണ്ട വാല്യൂ എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ വേറെ ഇപ്പോൾ ഒരു പെപ്സിക്കോക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് 80 ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വേറെ ഒരു കമ്പനിയാണ് വരുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്തായിരിക്കണം? 80 തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് ഡിസൈൻ ക്ലയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യരുത് ആ വാല്യൂസ്. ഇനി അടുത്ത മെത്തേഡാണ് പ്രയോറിറ്റി ചെക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മുടെ നേരത്തെ പറഞ്ഞ ന്യൂമറിക്കൽ ഇവാലുവേഷൻ മെട്രിക്സ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഒരു കോളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ പ്രയോറിറ്റി ചെക്ക് മാർക്ക് മെത്തേഡ് അല്ലേ, അപ്പോൾ നമ്മളൊരു പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഒരു കോളം കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ പ്രയോറിറ്റി നമ്മൾ ചോദിക്കും. അപ്പോൾ പുള്ളിക്ക് എന്താണ്, എൻവയോൺമെൻ്റലി ബിനൈൻ ആയിട്ടുള്ള ബോട്ടിലാണോ വേണ്ടത്, ഇപ്പം ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലാണോ, അപ്പോൾ ഇതിനകത്ത് ഏതാണ് പുള്ളിയുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് എന്താണ്, എൻവയോൺമെൻ്റലി ബിനൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടിലാണ് പുള്ളി മോസ്റ്റ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പുള്ളിയുടെ പ്രയോറിറ്റി. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവിൻ്റെ നേർക്ക് നമ്മൾ എന്ത് ചെയ്തു, 3 ടിക്ക് കൊടുത്തു ആണല്ലോ. ഇനിയും അതിന് അക്രോസ് ആയിട്ടുള്ള ഡിസൈന് നമ്മൾ എന്ത് ചെയ്യണം, 3 ടിക്ക് കൊടുക്കണം. ഈ ഒരു 1 നിങ്ങൾ ഈ ഒരു ഇതും എന്ത് ചെയ്യണ്ട, ഇപ്പോൾ തൽക്കാലത്തേക്ക് നോക്കണ്ട. നിങ്ങൾ ഇതും വേണ്ട, ഇതും എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേന് ആ നമ്മൾ ആ പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ഡിസൈൻ എന്ത് ചെയ്യുകയാണ്, ടിക്ക് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എൻവയോൺമെൻ്റ് ബിനൈൻ ആയിരുന്നു, അപ്പോൾ അവിടെ 3. അപ്പം നമ്മുടെ ഏതാണോ ഹൈസ്റ്റ് പ്രയോറിറ്റി അതിന് എന്ത് ചെയ്യുക, 3 ടിക്ക് കൊടുക്കുക. ഏതാണോ മീഡിയം പ്രയോറിറ്റി അതിന് 2 ടിക്ക് കൊടുക്കുക. ഏതാണോ ലീസ്റ്റ് പ്രയോറിറ്റി അതിനെന്താണ്, 1 ടിക്ക് കൊടുക്കുക. അപ്പോൾ പുള്ളി ആ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമൊന്നും പുള്ളി പറയുന്നില്ല. പുള്ളി ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേന് പുള്ളിയുടെ ബോട്ടിൽ എന്തായിരിക്കണം, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അതാണ് പുള്ളിയുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ 3 ടിക്ക് കൊടുത്തു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിസൈൻ എന്ത് ചെയ്തു, നമ്മൾ 3 ടിക്ക് കൊടുത്തു. ഇനി അടുത്ത് ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്, അതുകൊണ്ട് 1 ടിക്കേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള ഡിസൈൻ നമ്മൾ എന്ത് ചെയ്തു, 1 ടിക്ക് കൊടുത്തു. ഇനി അടുത്ത ലോങ് ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 2 ടിക്കാണ്. സോ അവിടെ എന്ത് ചെയ്തു, രണ്ട് ഈ 2 ടിക്കും ഈ 2 ടിക്കും നമ്മൾ കൊടുത്തു ആണല്ലോ. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ നമ്മൾ ആ ന്യൂമറിക്കൽ ഇവാലുവേഷൻ മെട്രിക്സിൽ നമ്മൾ ആ വാല്യൂ എടുത്തില്ലേ, നമ്മുടെ ഒബ്ജക്റ്റീവിനവിടെ വാല്യൂ ആയിരുന്നു കൊടുത്തിരുന്നത്. ശ്രദ്ധിക്കണം, വേണ്ട, ഇവിടെ നമ്മളിപ്പോൾ 80-40 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇനിയും ആ ഒരു വാല്യൂം കൂടെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കണം. ഇനിയിപ്പോൾ എൻവയോൺമെൻ്റലി ബിനൈന് ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യും. നമ്മളതിനൊരു സെറ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 70 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 70 മുകളിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടിലാണ്. 70 താഴെയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടിൽ അല്ല. ഇനി അടുത്ത് ഈസി ടു ഡിസ്ട്രിബ്യൂട്ടിന് നമ്മളൊരു 50 എടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ 50 മുകളിലുള്ള ബോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഓക്കെ, ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലാണ്. 50 താഴെയുള്ള ബോട്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലല്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ കട്ട് ഓഫ് എന്ത് ചെയ്യും, അവിടെ വെക്കും. അപ്പോൾ ഫസ്റ്റിലത്തെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറയുമ്പോഴത്തേന് എൻവയോൺമെൻ്റലി ബിനൈൻ്റെ കേസിലായിരുന്നു, അവിടെ 70 കട്ട് ഓഫ് ചെയ്തത്. അപ്പോൾ ആ കട്ട് ഓഫ് ക്രോസ് ചെയ്തത് വേണ്ട, ഈ പോളി എത്തിലിൻ ബോട്ടിൽ ആ കട്ട് ഓഫ് ക്രോസ് ചെയ്തു. മൈലാർ ബാഗ് ആ കട്ട് ഓഫ് ക്രോസ് ചെയ്തു, ഇല്ല, 70 താഴെയല്ലേ. സോ കട്ട് ഓഫ് ക്രോസ് ചെയ്ത ആൾക്ക് നമ്മൾ എന്തുകൂടെ കൊടുക്കുക, ഒരു 1 കൂടെ കൊടുക്കുക. അപ്പോൾ കട്ട് ഓഫ് ക്രോസ് ചെയ്തപ്പോൾ 1 കൊടുത്തു, കട്ട് ഓഫ് ക്രോസ് ചെയ്യാത്തതുകൊണ്ട് ഇയാൾക്ക് എന്ത് കൊടുത്തു, 0 കൊടുത്തു. ഇനി കട്ട് ഓഫ് ക്രോസ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ എത്ര ടിക്സ് ആണോ ആദ്യം കൊടുത്തിരുന്നത് ആ ഒരു ടിക്സ് കൊടുക്കുക. ഇയാൾക്ക് ആ ടിക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മളിപ്പം ഇവിടെ നോക്കാൻ നേരത്തെ കട്ട് ഓഫ് ആരായിരുന്നു ക്ലിയർ ചെയ്തത്, പോളി എത്തിലിൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് കൊടുത്തു, 0 കൊടുത്തു. ഇനി ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അടുത്ത് എന്ത് ചെയ്തു, നമ്മുടെ മൈലാർ ബാഗ് ആ ഈസി ടു ഡിസ്ട്രിബ്യൂട്ടിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വാല്യൂ വന്നത് 60 ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. അതുകൊണ്ട് എന്തായി, നമ്മളിപ്പോൾ ആ മൈലാർ ബാഗിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 40 ആണെന്ന് വിചാരിച്ചു. സോ അപ്പോൾ 40 മുകളിലാണ് എന്ത് വന്നിരിക്കുന്നത്, 60 വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1 കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, ആ ഒരു ടിക്ക് കൊടുക്കുക. ഇനി അടുത്ത ലോങ് ഷെൽഫ് ലൈഫിന് ഞാൻ കൊടുത്തേക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ഇവിടെ 90, ഇവിടെ 100 ആയിരുന്നു അതിൻ്റെ വാല്യൂ വന്നിരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, വേണ്ട, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് 90, ഇവിടെ 100 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ 2 ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. 2 കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് 2 എന്ത് കൊടുക്കുക, 1 വെച്ച് കൊടുക്കുക. 1 വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, ടിക്ക് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രയോറിറ്റി ചെക്ക് മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിള് കാണിക്കുമ്പോഴത്തേന് ആ ഒരു ടിക്കിൻ്റെ എണ്ണം നോക്കുമ്പോഴത്തേക്കിന് പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ബെസ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അതാണ് നമ്മുടെ പ്രയോറിറ്റി ചെക്ക് മാർക്കിലെ മെത്തേഡ് വരുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് മെത്തേഡ് ആണെന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ക്ലാസ് ചാർട്ട് മെത്തേഡ്. സോ നമ്മൾ ബെസ്റ്റ് ഓഫ് ക്ലാസ് ചാർട്ടിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കൂട്ടി നമ്മൾ ആ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നമ്മൾ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. വേണ്ടേ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ 2 ഡിസൈനും ഇല്ല. ഇവിടെ ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് 2 ഡിസൈനാണ്. അപ്പോൾ 2 ഡിസൈൻ ഉള്ളതുകൊണ്ട് 1, 2 ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ ഒരു 5 ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ 1, 2, 3, 4, 5 വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ചെയ്യായിരുന്നു ആണല്ലോ. ഇനി ഏതിന് 1 കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ട്, ഇപ്പോൾ എൻവയോൺമെൻ്റലി ബിനൈൻ, എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി. അപ്പോൾ ഇതിനകത്ത് എൻവയോൺമെൻ്റ് ഫ്രണ്ട്ലി
കമ്പാരിറ്റീവ്ലി ആയിട്ടുള്ള ആരാണ്, പോളിഎത്തിലീൻ അല്ലേ, അതുകൊണ്ട് പുള്ളിക്ക് എന്ത് കൊടുക്കണം, വണ്ണ് കൊടുക്കണം. അടുത്ത മൈലാർ ബാഗ് അത്രയ്ക്ക് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല, അതുകൊണ്ട് എന്ത് കൊടുത്തു, രണ്ട് കൊടുത്തു. ഇനി ഇവിടെ വേറെ തേർഡ് ഒരാളുകൊണ്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അയാളെയും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യും, ആ മൂന്ന് പേരുകൂടെ എന്ത് ചെയ്യരുത്, നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ബെസ്റ്റിനാണ് എന്ത് കൊടുക്കേണ്ടത്, വണ്ണ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് നോക്കാം. അപ്പോൾ ഈസി ടു ഡിസ്ട്രിബ്യൂട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ രണ്ട് ഓപ്ഷനകത്ത് ആരാണോ ബെസ്റ്റ് ആയിട്ടുള്ളത് അയാൾക്ക് എന്ത് കൊടുക്കുക, വൺ കൊടുക്കുക. മറ്റേയാൾക്ക് എന്ത് കൊടുക്കുക, ടു കൊടുക്കുക. അടുത്ത ലോങ് ഷെൽഫ് ലൈഫ് ആർക്കാണോ കൂടുതലുള്ളത് അയാൾക്ക് എന്ത് കൊടുക്കുക, ബസ് വൺ കൊടുക്കുക. അടുത്ത ആൾക്ക് എന്ത് കൊടുക്കുക, രണ്ട് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് വൺ കൊടുക്കും, അടുത്ത സെക്കൻഡ് ആയിട്ടുള്ള ആൾക്ക് എന്ത് കൊടുക്കും, രണ്ട് കൊടുക്കും. ഇപ്പോൾ സെവൻ പേർ വരെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ, 1 2 3 4 5 6 7 കൊടുത്തേനെ. ഇപ്പോൾ സപ്പോസ് ഇപ്പം ഒരു ഡിസൈനിൽ നമുക്കത് ഏതാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റും സെക്കൻഡും ഇപ്പം ഒരുപോലെ രണ്ട് പേരും ഒരുപോലെ ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വണ്ണും ടൂവും കൂടെ കൂട്ടിയിട്ട് ബൈ ടു എടുത്തിട്ട് 1.5 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടിലും ഇപ്പോൾ ഇവർ രണ്ടും ബെസ്റ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും ഫസ്റ്റ് കൊടുക്കത്തില്ല, നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഒരു വാല്യൂ വണ്ണും അടുത്ത വരേണ്ടത് രണ്ടും അല്ലായിരുന്നു. അപ്പോൾ 1+2/2 എത്ര വരുന്നത്, 3/2. 1.5 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെയും ഇവിടെയും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടൈ വരുമ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും, ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പം നമുക്കിപ്പോൾ സെക്കൻഡും തേർഡും തമ്മിലാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സെക്കൻഡിൽ വരേണ്ട വാല്യൂ 2 ആയിരുന്നു, തേർഡിൽ വരേണ്ട വാല്യൂ എന്തായിരുന്നു, 3 ആയിരുന്നു. അപ്പോൾ 2+3/2 എന്ത് ചെയ്യും, 2.5 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ബെസ്റ്റ് ഓഫ് ക്ലാസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ നോക്കാൻ നേരത്തെ നമ്മളുടെ ആ ഒരു വൺ വരുന്നത് ഇതിനാണോ കൂടുതൽ വൺ വരുന്നത്, ആ ഒരു രീതിയിലുള്ള ഡിസൈനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മൊഡ്യൂൾ വണ്ണിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതെന്ന് പറയുമ്പം, ഒരു ഡിസൈൻ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡിസൈനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതിനെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഡിസൈൻ നമുക്ക് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന 5 സ്റ്റെപ്പായിരുന്നു ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് മോർഫോളജിക്കൽ ചാർട്ടായിരുന്നു, അടുത്ത രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ തിങ്കിങ് മെറ്റഫോറിക്കലി അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ആയിരുന്നു, അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ 635 മെത്തേഡായിരുന്നു, അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിന് സി സ്കെച്ച് മെത്തേഡായിരുന്നു, അടുത്തെന്ന് പറയുമ്പോൾ എന്താണ്, ഗ്യാലറി മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഡിസൈൻസിനെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതായത് നേരത്തെ കിട്ടിയ ഫംഗ്ഷനൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ 5 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻസ് ഉണ്ടാക്കി എടുക്കും ആണല്ലോ. ഇനി ആ ഡിസൈൻസിൽ നിന്ന് ബെസ്റ്റ് ഡിസൈൻ സെലക്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണോ ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഇവാലുവേഷൻ മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് കുറേ ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിസൈൻ നമുക്ക് വരും. അപ്പോൾ അതിനകത്തുനിന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 3 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ന്യൂമറിക്കൽ ഇവാലുവേഷൻ മെട്രിക്സ്, അതിൽ രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്കിന് പ്രയോറിറ്റി ചെക്ക് മാർക്ക് മെത്തേഡ്, മൂന്നാമത്തെന്ന് പറയുമ്പോൾ എന്താണ്, ബെസ്റ്റ് ഓഫ് ക്ലാസ് ചാർട്ട് മെത്തേഡ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ബെസ്റ്റും എന്ത് ചെയ്യും, സെലക്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്.